ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയും അതേപോലെ കിട്ടിലും ടേസ്റ്റും ആണ് കേട്ടോ. പ്രത്യേകിച്ച് ചീസ് ലവേഴ്സിനെ പറ്റിയൊരു പെർഫെക്റ്റ് റെസിപ്പി കൂടിയാണിത്. ഡിന്നറിൻ്റെ കൂടെ നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ചീസി ചിക്കൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്യുമീൻ സീഡ്സ്, ഹോൾ ഗരം മസാലാസ്, ഒരു പീസ് ഇഞ്ചി, മൂന്നോ നാലോ വെളുത്തുള്ളി, ഒരു ചെറിയ സവോള, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് തിക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇതിന് പകരം ഒണിയൻ, ഗാർലിക്, ജിഞ്ചർ പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ബട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആവും. അതിനുശേഷം ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും, 1 ടേബിൾ സ്പൂൺ വിനീഗറും, ഇപ്പോൾ റെഡിയാക്കി വെച്ച തിക്ക് പേസ്റ്റും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കളറിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് 750 ഗ്രാംസ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബോൺലെസ് പീസസ് ആവട്ടോ ഏറ്റവും ബെറ്റർ, എന്നാൽ ഞാനിവിടെ മിക്സ്ഡ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അത്യാവശ്യം വെള്ളം ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് വറ്റി വരാൻ ടൈം എടുക്കും. അപ്പോൾ അടി പിടിക്കാതെ ഇതൊന്ന് ഡ്രൈ ആക്കി കുക്ക് ചെയ്തെടുക്കാം. ഇനി വേറൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായാൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കട്ട കൂടാതെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ട ആവാതെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടി പിടിക്കാതെ അത്യാവശ്യം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പരിവം. അധികം തിക്കാവരുത്. ഇനി ചൂടാറുമ്പോൾ ഇതൊന്നുകൂടെ തിക്കാവും. അതുകൊണ്ട് കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ അത് നല്ലപോലെ കിട്ടത്തില്ല. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു പരിവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ചിക്കൻ ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടറിൻ്റെയും പാലിൻ്റെയും മിക്സ്ചർ മുകളിലായി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി 1 കപ്പ് മൊസറല്ല ചീസ് കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്താൽ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സായി ചീസ് ഒന്ന് മെൽറ്റാകും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ദാ നമ്മുടെ ചീസി ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ പെട്ടെന്ന് പോയി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.